നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രവീന്ദ്രൻ വെറുമൊരു പ്രൈവറ്റ് സെക്രട്ടറി മാത്രമല്ല, ഒരു മിനി മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ സൂപ്പർ മുഖ്യമന്ത്രിയെന്നോ തന്നെ വിളിക്കേണ്ട ആളാണ് രവീന്ദ്രൻ. രവീന്ദ്രൻ അറിയാത്ത സെക്രട്ടേറിയറ്റ് രഹസ്യങ്ങളില്ല. കഴിഞ്ഞ 40 വർഷമായി വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ സഹായികളും സെക്രട്ടറിമാരുമായിക്കൊണ്ട് അധികാര കേന്ദ്രങ്ങളിൽ രവീന്ദ്രൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ആര് വിചാരിച്ചാലും അയാളെ അനക്കാൻ പോലും കഴിയില്ല. അത് തന്നെയാണ് CPM കേന്ദ്രങ്ങളെ ഇപ്പോൾ ഏറെ ഭയപ്പെടുത്തുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട രവീന്ദ്രനെ ഇപ്പോൾ ED ലൈഫ് മിഷൻ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന്റെ നെഞ്ചിൽ തീ തന്നെയാണ്. സ്വപ്ന സുരേഷുമായുള്ള പഞ്ചാര ചാറ്റുകൾ കൂടി പുറത്തു വന്നതോടെ രവീന്ദ്രന് ഇവരുമായുള്ള അടുത്ത ബന്ധവും വ്യക്തമാവുന്നുണ്ട്. ശിവശങ്കർ അറസ്റ്റിലായപ്പോൾ അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താതെ തടയാൻ കഴിഞ്ഞതുപോലെ ആവില്ല രവീന്ദ്രനകത്തായാലെന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം. ഇക്കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടിയിരുന്ന രവീന്ദ്രൻ അവസാന നിമിഷമാണ് താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് ഇമെയിലിലൂടെ ED അറിയിച്ചത്. തിരക്കുള്ളതിനാൽ പ്രതികരണത്തിന് ഇല്ല എന്നും മാധ്യമങ്ങളോട് രവീന്ദ്രൻ പറഞ്ഞു. തിങ്കളാഴ്ച ഹാജരാകാത്തതിനാൽ ED തുടർന്നും നോട്ടീസ് നൽകുകയായിരുന്നു. 3 തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ല എങ്കിൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് ED നീങ്ങുമെന്നാണ് അറിയുന്നത്. ഫ്ലാറ്റ് നിർമ്മിക്കാൻ UAE റെഡ് ക്രസൻറ്റ് സംഘടനാ കരാറുകാരായ യൂണിടാക്കിന് നൽകിയ 19 കോടി രൂപയിൽ 4.50 കോടി കോഴയായി നൽകിയെന്നാണ് ED കേസ്. കോഴ നൽകിയെന്ന് വെളിപ്പെടുത്തിയ സ്വപ്ന സുരേഷ്, യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ എന്നിവരുമായുള്ള ബന്ധം, ഇടപാടുകൾ തുടങ്ങിയവ അറിയാനാണ് രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. അതായത് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണ് എന്നത് വ്യക്തം. ഇവിടെയാണ് രവീന്ദ്രൻ ആരാണ് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. 40 വർഷം മുമ്പ് ഒരു കാലിസഞ്ചിയുമായി പത്മനാഭന്റെ മണ്ണിലെത്തിയ രവീന്ദ്രന്റെ പിന്നീട് ഇങ്ങോട്ടുള്ള വളർച്ച തീർത്തും അസാധാരണമായിരുന്നു. വലിയ സമ്പത്തോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് CM രവീന്ദ്രന്റെ വരവ്. CPM കോട്ടയായിരുന്ന വടകരയിലെ ഒഞ്ചിയമാണ് ജന്മനാട്. പ്രാദേശിക CPM പ്രവർത്തകൻ ആയിരുന്ന രവീന്ദ്രൻ പാർട്ടിയുടെ വിശ്വസ്തനായത് പെട്ടെന്നാണ്. അതോടെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരത്തേക്ക് മാറി. LDF കൺവീനറായിരുന്ന PV കുഞ്ഞിക്കണ്ണന്റെ സഹായിയായാണ് 1980കളിൽ രവീന്ദ്രൻ തലസ്ഥാനത്തെത്തുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ പെട്ടിപ്പിടുത്തം. പിന്നീട് ഇങ്ങോട്ട് 40 വർഷത്തോളമായി വിവിധ CPM നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി. VS മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും ഇപ്പോഴത്തെ CPM വിമതനുമായ KM ഷാജഹാൻ CM രവീന്ദ്രനെ ആദ്യമായി എക്സ്പോസ് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലെ ഒരു ചർച്ചയ്ക്കിടെയാണ്. ഷാജഹാൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ശ്രീ CM രവീന്ദ്രൻ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പാസ്സായിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. CM രവീന്ദ്രൻ ഇവിടെ വന്നത് 1980ലാണ്. പിന്നീട് CPM പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ PV കുഞ്ഞിക്കണ്ണൻ എന്ന LDF കൺവീനറുടെ ഒരു കയ്യാളായിട്ട് വന്ന ആളാണ് ഈ രവീന്ദ്രൻ. 1980ൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒഞ്ചിയത്തൊരു പെട്ടിക്കട മാത്രമേ രവീന്ദ്രൻ ഉണ്ടായിരുന്നുള്ളൂ. ആ പെട്ടിക്കട മാത്രമുള്ള 10ാം ക്ലാസ് പാസ്സാവാത്ത CM രവീന്ദ്രൻ ഇപ്പോൾ M ശിവശങ്കർ എന്ന IAS കാരനൊപ്പം തന്നെ ശമ്പളം മേടിക്കുകയാണ്. ശിവശങ്കർ IAS പാസ്സായിട്ടുള്ള ആളാണ്. പക്ഷേ ഈ 10ാം ക്ലാസ് പാസ്സാവാത്ത CM രവീന്ദ്രൻ കളക്ടറുടെ മുകളിൽ ശമ്പളം മേടിക്കുകയാണ്. 40 വർഷമായി പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്യുകയാണ്. ഷാജഹാൻ ചൂണ്ടിക്കാട്ടുന്നത് വെറും ആരോപണങ്ങൾ മാത്രമല്ല, വടകരയിലും ഒഞ്ചിയത്തും പോയി അന്വേഷിച്ചാൽ ഇത് ശരിയാണ് എന്ന് വ്യക്തമാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് സംബന്ധിച്ച വസ്തുതാന്വേഷണത്തിലും ഇവ തീർത്തും ശരിയാണ് എന്ന് കണ്ടെത്തിയതാണ്. പിന്നീട് ഇങ്ങോട്ട് 40 വർഷത്തോളമായി വിവിധ CPM നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു CM രവീന്ദ്രൻ. VS അച്യുതാനന്ദനൊപ്പവും കോടിയേരി ബാലകൃഷ്ണനൊപ്പവും പിണറായി വിജയനൊപ്പവും പ്രവർത്തിച്ചു. 40 വർഷത്തോളമായി റിട്ടയർമെന്റ് പോലുമില്ലാതെ കനത്ത ശമ്പളവും വാങ്ങി അധികാര സ്ഥാനത്ത് കഴിയുക എന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എന്നും പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തായിരുന്നു രവീന്ദ്രൻ. കറകളഞ്ഞ ഈ പാർട്ടി കൂറാണ് ഇയാളെ നിലനിർത്തുവാൻ CPM പ്രേരിപ്പിച്ചത്. VS CPM നേതൃത്വത്തിന് അനഭിമതനായ കാലത്ത് VS നീക്കങ്ങൾ വീക്ഷിക്കാനുള്ള ചാരൻ കൂടിയായിരുന്നു അവർക്ക് ഇദ്ദേഹം. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആ സ്റ്റാഫിലും ഉണ്ടായിരുന്നു ഇദ്ദേഹം. അക്കാലത്ത് വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയിൽ നിന്ന് രവീന്ദ്രനെതിരെ പീഡന പരാതി പോലും വന്നു. അച്യുതാനന്ദനത് ഏറ്റെടുത്തിട്ട് പോലും രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല ഈ CM രവീന്ദ്രന്റെ. അതായത് സ്ത്രീ വിഷയം പണ്ടേ രവീന്ദ്രന്റെ വീക്ക്നെസ് ആണ് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാവും ഇപ്പോൾ പുറത്തു വന്ന പഞ്ചാര ചാറ്റുകളിൽ ഒന്നും തന്നെ പാർട്ടി നേതൃത്വത്തിന് വല്ലാത്ത ഞെട്ടലൊന്നും തോന്നാത്തത്.